Hi friends, in the Namakuru, pineapple pachadi undaka. Avishamai Sadanangal, almost under Randayal cup of pineapple than the Tuli Galana, cherry pieces at Adinu Chirikinana. Pachamalaga, Uri Randa Pachamalaga, Uri cherry piece, sharker at the tunda. Then Pagaram, Panjasari Anangalam Charka, Kal teaspoon manjal podi. Panamaki Adim, Idin Elangoda Namakuru Michi Vavika Uppa Avishatina. കടുക് താളിക്കാനുള്ള സാധനങ്ങൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഒരു കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പ് ഇനി അരപ്പ് തേങ്ങ അരയ്ക്കാനുള്ള ഇതിനുള്ള അരപ്പിനുള്ളത് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു പച്ചമുളക് ചെറിയ രണ്ട് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ കടുക് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ജീരകം ഒരു തണ്ട് കറിവേപ്പ് ഇത് ഗാർലിക് ഓപ്ഷണൽ ആണ് എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ആഡ് ചെയ്തിരുന്നത് പിന്നെ ഒരു കപ്പ് തൈര് ഒരു കപ്പ് വെള്ളം ഈ പൈനാപ്പിൾ വേകാൻ ആവശ്യമായത് ഇനി ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവാൻ വെക്കാം അത് ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ ഈ ശർക്കര അതിനകത്തോട്ട് ആഡ് ചെയ്യാം വെള്ളം ചേർക്കാം വെള്ളം ഒരുപാട് വേണ്ട നമ്മുടെ ഈ കറിക്ക് കുറച്ചൊന്നും കുറുകിയിരിക്കുന്ന കറിയാണ് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കാണും ഈ ഏകദേശം ഈ പൈനാപ്പിളിൻ്റെ ഒരു ലെവലിൽ നിൽക്കുന്ന അത്രയും വെള്ളം ചേർത്താൽ മതി ഇത് നമുക്കൊന്ന് വേവിച്ച് ഈ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം മാക്സിമം വറ്റിച്ചെടുക്കാം ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർക്കാം ഇനി നമുക്ക് കുക്ക് ചെയ്യാം അത് കുക്കാവുന്ന സമയത്ത് നമുക്ക് അത് അരച്ചെടുക്കാം പൈനാപ്പിൾ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ഈ ശർക്കര ചേർക്കുവാണ് അതിന് കൂടി ഇരുന്ന് ഇനി നന്നായിട്ടൊന്ന് കുക്കായി ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയ ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം തേങ്ങ ഇവിടെ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല പേസ്റ്റ് ആയിട്ട് അരക്കണം അത് നമുക്ക് ഇതിനകത്ത് ചേർക്കാം ഇത് വെന്ത ശേഷം ഇപ്പം ഏകദേശം പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി തുടങ്ങി ഇപ്പം ഇതിനകത്തോട്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർക്കാം ഈ പാത്രം കഴുകി നമ്മൾ ഒഴിക്കരുത് അപ്പോൾ ഒത്തിരി വെള്ളമാവും ഗ്രേവി കുറച്ച് കൂടുതൽ വേണ്ടവരങ്ങനെ ചെയ്തോ ഈ അരപ്പിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതിനെ ഒന്നിവിടെ ഒന്ന് വേവിച്ച് തീ ഓഫ് ചെയ്യാം തൈര് ചൂടോടെ ചേർക്കരുത് ഇതൊന്ന് ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ആറി തുടങ്ങുമ്പോഴത്തേക്ക് ചേർക്കാം ഇപ്പം ഞാൻ അരപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ഈ തീ ഓഫ് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചു ചെറുതായിട്ടൊന്ന് ചൂടാറി തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഈ ഒരു കപ്പ് തൈര് ചേർക്കാം ഈ തൈര് മിക്സിയിലൊന്നും അടിച്ച് ചേർക്കണ്ട മിക്സിയിൽ അടിച്ച് ചേർത്താൽ ഒത്തിരി വെള്ളം പോലെ ആയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കങ്ങ് ചേർക്കാം ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് ഇതിന് നല്ലത് ഇനി ഇതിനകത്തോട്ട് കടുക് താളിച്ചിടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് ആദ്യം കടുകിടാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞതിടാം ഇതിനകത്തോട്ട് ഈ കറിവേപ്പും വറ്റൽ മുളകും ചേർക്കാം ഈ ഉള്ളി ഒന്ന് മൂത്ത ശേഷം നമുക്കിത് കറിക്കകത്തോട്ട് ഒഴിക്കാം ഇതിനകത്ത് നമുക്ക് ഇപ്പം ഞാൻ പൈനാപ്പിൾ മാത്രം വെച്ചാൽ ഉണ്ടാക്കുന്നത് നമുക്ക് ഏത്തപ്പഴം പഴുത്ത ഏത്തപ്പഴമോ മുന്തിരിങ്ങയോ ചേർത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഈ കറി ഉണ്ടാക്കാവുന്നതാണ് ഇവിടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് എൻജോയ്